ഹായ് ഡിയേഴ്സ്, കുറച്ച് ടിപ്സുകളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുമോ എന്നറിയാൻ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ്, നമ്മുടെ വീട്ടിൽ ബാഗ് ഉണ്ടല്ലോ, ഹാൻഡ് ബാഗ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സിബ് കുറേയൊക്കെ എടുക്കാതെ ഇരിക്കുമ്പോൾ ടൈറ്റായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള വാസ്ലിൻ ഉണ്ടാവില്ല, എല്ലാവരുടെ വീട്ടിലുണ്ടാകാതെ വാസ്ലിൻ. അപ്പോൾ വാസ്ലിൻ വെച്ച് നമുക്ക് സിബ് ലൂസാക്കി എടുക്കാൻ കഴിയും. ഇതുപോലെ പുരട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായി തന്നെ ക്ലിയർ ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ സിബ് നന്നായി കിട്ടും. ഇനി അടുത്ത ടിപ്പ്, വാസ്ലിൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇതുപോലത്തെ ലെതർ ബാഗിന് മുകളിലായിട്ട് പോളിഷായി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് കിട്ടും കേട്ടോ. അപ്പം ഇത് മഴക്കാലമൊക്കെ ആകുമ്പോൾ പൂപ്പലൊക്കെ വരുമല്ലോ, അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് കൊണ്ട് കഴിയും. നല്ല ഷൈനിങ് ആയിട്ട് വരും. ഇനി അടുത്ത ടിപ്പ്, വാസ്ലിൻ വെച്ചിട്ട് തന്നെ നമ്മുടെ കയ്യിലൊക്കെ വാസ്ലിൻ രാത്രി നൈറ്റിൽ പുരട്ടി ഇടുകയാണെങ്കിൽ കൈ നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. ഇതിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ടതാണ്. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ തട്ടത്തിലൊക്കെ പിന്നെ കൂത്തിയിടുകയാണെങ്കിൽ ഇങ്ങനെ കൂടി നിൽക്കാറുണ്ടല്ലോ, പിന്നെ അതിനുള്ളിൽ ഒന്ന് കുടുങ്ങി നിൽക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായി നമുക്കിതുപോലത്തെ ഒരു മുത്തെടുത്ത് കുത്തുന്നതിന് മുന്നേ തന്നെ അതിലിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അതിൽ നിൽക്കും കേട്ടോ. ഇനി ഇതുപോലത്തെ ഐബ്രോ നമ്മുടെ കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിലോ, കയ്യിലെ മുഖത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് വാസ്ലിൻ വെച്ചിട്ട് തന്നെ കുറച്ച് ആക്കി കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ വെച്ച് തുടച്ചെടുത്താൽ വേഗം തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഐബ്രോ ഇതുപോലത്തെ ഒക്കെ പോക്കാൻ നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ, വാസ്ലിൻ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഫ്ലാസ്കൊക്കെ ഉണ്ടാവും എടുക്കാതെ, നമ്മളെ കയ്യിലുള്ള ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ പേപ്പർ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ഇതിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ചുടുവെള്ളം ഒഴിച്ച് ഒന്ന് കേകി കൊടുത്താൽ മതിയാവും. അപ്പം ഇത് നല്ലൊരു ടിപ്പ് തന്നെയാണ്. അടുത്ത് നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഡബ്ബ നമ്മൾ പാലൊക്കെ ആക്കി കൊടുക്കുകയാണ്, അതിലൊരു ബാഡ് സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ല് നമുക്ക് പോയി കിട്ടും. ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ കുപ്പി നല്ല സ്മെല്ലൊന്നും ഇല്ലാതിരിക്കും കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണയുടെ കുപ്പിയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നമ്മൾ കയ്യിലേക്കൊക്കെ ഇങ്ങനെ എപ്പോഴും കീഞ്ഞിറങ്ങാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ഷോക്സ് എടുത്ത് കുപ്പിയിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് ഷോക്സ് ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി, കയ്യിലിട്ട് ആവില്ല. അപ്പം ഇത് നല്ലൊരു ടിപ്പ് തന്നെയാണ്, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിലെ കടല ഉണ്ടാവും, കടല തലേന്ന് തന്നെ വെള്ളത്തിലിട്ടാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത് പൊതിർന്ന് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു കാസറോൾ എടുത്ത് അതിലേക്ക് കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടുവെള്ളമാണ് ഇട്ട്, നല്ല ചൂട് വേണ്ട, ഒരു മീഡിയം ചൂടിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ കുതിർത്ത് അതിൽ മൂടി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഒരു ഹാഫ് കുക്കായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അതിൽ വന്ന് ഇനി നമുക്ക് രണ്ട് വിസിൽ കൊടുത്ത് വേവിച്ചെടുത്താൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ലൊരു ടിപ്പാണ്. ഇനി നമ്മളെ വീട്ടിൽ ഇതുപോലെ ചെറുപയറൊക്കെ ഉണ്ടാവും, പയർ വർഗ്ഗങ്ങൾ. അപ്പോൾ അത് കേടാതിരിക്കാൻ ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന വിധം ആക്കി കൊടുത്താൽ ഇതിൽ ഈ പ്രാണികളോ കുത്തോ ഒന്നും വരില്ല കേട്ടോ, കുറേ കാലം സൂക്ഷിക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ മഞ്ഞപ്പൊടി, നമ്മളെ വീട്ടിലോ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർക്കുക കേട്ടോ. ഇതുപോലെ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും.
ഇനി നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മുടെ ബെഡിൽ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാറാണ് കേട്ടോ പതിവ്. കുട്ടികളൊക്കെ വീട്ടിലുള്ളതാണെങ്കിൽ അപ്പം ബെഡ്ഷീറ്റിൽ അവർ കളിയൊക്കെ കഴിയുമ്പോഴത്തും ബെഡ്ഷീറ്റൊക്കെ ഒരു ഭാഗത്തെത്തിയിട്ടുണ്ടാവും, അത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ കെട്ടിയിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കുക. അപ്പം നല്ല ടൈറ്റായിട്ട് നിൽക്കും ബെഡ്ഷീറ്റ്, എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പ് തന്നെയാണ്. ടിപ്സൊക്കെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വേണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.